അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ വചനത്തിനായി വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒത്തുചേരുവാൻ സ്വർഗമൊരിക്കൽ വലിയ കൃപയോർത്ത് രക്ഷകനെ വാഴ്ത്തുകയാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും വള്ളിയും പുള്ളിയും ഒഴിഞ്ഞു പോകാതെ വണ്ണം സുസ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇക്കാണുന്ന പ്രപഞ്ചത്തിൻ്റെയൊക്കെയും സൃഷ്ടിപ്പിന് ആധാരമായിരിക്കുന്ന ദൈവവചനം, നാം ഓരോരുത്തരുടെയും നിലനിൽപ്പിനും ആശ്വാസത്തിനും കാരണമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നാം ഭാവിയിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ, നിത്യതയിലേക്ക് നമ്മുടെ ദർശനങ്ങളെ ഉയർത്തുമ്പോൾ അതിൽ പ്രത്യാശയുടെ ഈറ്റില്ലമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം. വീണ്ടും നമുക്ക് ദൈവവചനത്തിലെ നമ്മുടെ തുടർ പഠന വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നാം ദാനിയേൽ പ്രവചനത്തിലെ ചില ഭാഗങ്ങളെ ഘട്ടം ഘട്ടമായി ധ്യാനിച്ചു വരുന്നു. അതിൽ ഒരു പ്രത്യേക വിഷയത്തെയാണ് നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ദാനിയേൽ മഹാനായി തീരുവാൻ തക്കവണ്ണം, ദാനിയേൽ തൻ്റെ ജീവിതത്തിൽ വിജയം നേടി അനുഗ്രഹീതനായി തീരുവാൻ തക്കവണ്ണമുള്ളതായ 8 വിഷയങ്ങൾ. അതിനെ നാം മാനുഷിക വീക്ഷണത്തിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നെബുക്കദ്നേസറിൻ്റെ കാഴ്ചപ്പാടിൽ പഠിക്കുമ്പോൾ, ദാനിയേൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ തക്കവണ്ണം ദാനിയേലിൽ 8 ഗുണഗണങ്ങളുണ്ടായിരുന്നു. അത് അവൻ രാജസന്തതിയായി ജനിച്ചുവെന്നും കുലീനനായിരുന്നുവെന്നും അംഗഭംഗമില്ലാത്തവനായിരുന്നുവെന്നും സുന്ദരനായിരുന്നുവെന്നും ജ്ഞാനനിപുണനായിരുന്നുവെന്നും അറിവിൽ സമർത്ഥനായിരുന്നുവെന്നും വിദ്യാ പരിജ്ഞാനിയായിരുന്നുവെന്നും പരിചരിപ്പാൻ യോഗ്യനായിരുന്നു എന്നുമുള്ളതാണ്. അതിനെ നാം 4 ഭാഗങ്ങളായി തിരിച്ച് പഠിക്കുകയുണ്ടായി. 1 അവൻ്റെ പാരമ്പര്യം, 2 അവൻ്റെ ശാരീരിക ക്ഷമത, 3 അവൻ്റെ ബൗദ്ധിക പ്രാപ്തി, 4 അവൻ്റെ മാനസിക ഉന്നമനം. ഇങ്ങനെ 4 വിഷയങ്ങളാണ് ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുവാൻ, മാനിക്കപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം മാനുഷിക തലത്തിൽ ഒരു സെക്യുലർ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ടത്. എന്നാൽ ദൈവത്താൽ ഒരുവൻ മഹാനാക്കപ്പെടുന്നത് ഈ നെബുക്കദ്നേസർ ഈ 8 വിഷയങ്ങൾ കൊണ്ട് ദാവീദിനെ തിരഞ്ഞെടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട അനേകർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ ഒക്കെ പടവുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പറഞ്ഞ ഈ 8 കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അതിലുപരിയായ 8 വിഷയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നതിനെ നമുക്ക് കാണാം. 1 ദാനിയേലിൻ്റെ ജനനം. അവൻ ജനിച്ചത് യഹൂദനായിട്ടാണ്. അവൻ ജനിച്ചത് യഹൂദ കുലത്തിൽ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെടുക എന്നുള്ള അനുഭവം. 2 അവനായിരുന്ന യെരുശലേം പട്ടണം പിടിക്കപ്പെട്ടതും അവൻ പ്രവാസിയായി ബാബിലോണിലേക്ക് പോയതും അവൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു. 3 ആ ബാബിലോൺ പ്രവാസത്തിൽ അവൻ ഉണ്ടായിരുന്നതായ 1 അവൻ്റെ തീരുമാനങ്ങൾ, അവൻ്റെ നിർണയങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. 4 ദാനിയേലിൻ്റെ പ്രാർത്ഥനാ ജീവിതം, ദാനിയേലിൻ്റെ കൃപാവരങ്ങൾ, ദാനിയേലിൻ്റെ ഉത്കൃഷ്ട മാനസം, ഇങ്ങനെ 6 വിഷയങ്ങളെയാണ് കഴിഞ്ഞ നാളുകളിൽ ദാനിയേലിൻ്റെ ഉയർച്ചയ്ക്ക് പടവുകളായി നാം കണ്ടുകൊണ്ടിരുന്നത്. അവയുടെ തന്നെ വിവിധ തലങ്ങളെ നാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ മുമ്പിൽ ഇനിയും ദാനിയേൽ ഉത്കൃഷ്ടനാകുവാൻ, ദാനിയേൽ മഹാനാകുവാൻ തക്കവണ്ണമുള്ള 2 വിഷയങ്ങൾ കൂടെ നമുക്ക് ആത്മീകമായി ചിന്തിക്കേണ്ടതുണ്ട്. ഈ വേദപാഠ ദിനത്തിൽ നമുക്ക് ആ 2 വിഷയങ്ങളെ ധ്യാനിക്കാം. അതിന് അനന്തരമായി നമുക്ക് വീണ്ടും ദാനിയേലിൻ്റെ 1 അടുത്ത ക്ലാസ് തുടങ്ങി ദാനിയേലിൻ്റെ 1 നിന്ന് നമുക്ക് വീണ്ടും തുടർ പഠനമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് നമ്മുടെ ചിന്താവിഷയത്തിനായിട്ട് നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം 10 കടന്നു വരുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകം 10 അതിൻ്റെ 11 വാക്യത്തിൽ ദാനിയേലിൻ്റെ ഉയർച്ചയുടെ അടുത്ത വിഷയത്തെ നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേലിൻ്റെ ഉയർച്ചയുടെ അടുത്ത വിഷയം ദാനിയേൽ പ്രവചനം 10 അതിൻ്റെ 11 വാക്യത്തിലാണ്. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്ക, ഞാനിപ്പോൾ നിൻ്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്ന് നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിൻ്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ ദാനിയേലിൻ്റെ ഉയർച്ചയുടെ ഒരു കാരണം, 7 വിഷയത്തെ നമുക്ക് കാണുവാൻ കഴിയും. പേർഷ്യൻ രാജാവായ കോരേശിൻ്റെ 3 ദാനിയേലിന് ഒരു വെളിപ്പാടുണ്ടായി. ആ വെളിപ്പാട് മഹാ കഷ്ടമുള്ളതായിട്ടുള്ള ഒരു വെളിപ്പാടായിരുന്നു. അതിനായി താൻ ശ്രദ്ധ വെച്ചു, അതിനായി താൻ ദർശനത്തിന് കാത്തിരുന്നു. അങ്ങനെ താൻ 3 ഏതാണ്ട് 21 താൻ ഒരു ഉപവാസത്തിലായിരുന്നു. ആ 21 ദിവസത്തിൽ
സ്വർഗത്തിൽ നിന്ന് ദൂതൻ തൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ഗബ്രിയേൽ എന്ന ദൈവത്തിൻ്റെ ദൂതുവാഹി തൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് ദാനിയേലിനോട് പറയുന്ന ഒരു വിഷയമാണ്, ദാനിയേൽ, നീ പ്രാർത്ഥിപ്പാനിരുന്ന അന്ന് തന്നെ, നീ ദൈവത്തിൻ്റെ മുൻപാകെ താഴ്ത്തുവാനിരുന്ന അന്ന് തന്നെ ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരുവാൻ സ്വർഗം ദൈവം എന്നോട് കൽപ്പിച്ചിരുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ ജീവിതത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ദാനിയേലിന് വേണ്ടി ഇറങ്ങി വരുന്ന ദൂതനായിരുന്നു. സിംഹങ്ങളുടെ ഗുഹയിൽ ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന ദൂതൻ, ആ ദൂതനാണ് ദാനിയേലിനെ അവിടെ നിന്ന് വിടുവിച്ചതും ഉയർത്തിയതെന്നും നാം കഴിഞ്ഞ ദിനത്തിൽ, വേദപാഠ ദിനത്തിൽ പഠിക്കുകയുണ്ടായി. ദാനിയേലിന് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരുമായിരുന്നു. ദാനിയേൽ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ, ദാനിയേൽ തന്നെത്താൻ താഴ്ത്തുവാനിരിക്കുമ്പോൾ, ദാനിയേൽ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദാനിയേലിന് വേണ്ടി ദൈവം ദൂതനെ അയക്കുമായിരുന്നു. ആ അയക്കപ്പെടുന്ന ദൂതനായിരുന്നു ദാനിയേലിന് പലപ്പോഴും കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുത്തത്. ഇവിടെ ഈ ദാനിയേലിന് വേണ്ടി ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വരുമ്പോൾ പേർഷ്യൻ രാജ്യത്തിൻ്റെ പ്രഭു ആ ദൂതനെ തടഞ്ഞു നിർത്തി. പക്ഷേ ആ ദൂതനെ തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞ് ആ ദൂതൻ തിരികെ പോവുകയോ അല്ലെങ്കിൽ ആ ദൂതൻ ദാനിയേലിൻ്റെ അടുക്കൽ വരാതിരിക്കുകയോ ചെയ്തില്ല. സ്വർഗം മറ്റൊരു ദൂതനെ തനിക്ക് വേണ്ടി അയച്ചു. പ്രധാന ദൂതനായ മീഖായേൽ ഗബ്രിയേലിൻ്റെ സഹായത്തിനായി ഇറങ്ങി വരികയും മീഖായേൽ പേർഷ്യൻ പ്രഭുവിനെ പിടിച്ചു നിർത്തിയിട്ട് ഗബ്രിയേലിൻ്റെ യാത്രയെ സുഗമമാക്കുകയും ചെയ്തു. ഇപ്രകാരമൊക്കെയും ദാനിയേലിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ, ഒന്നല്ല അതിലധികമായ ദൂതനെ ദാനിയേലിനു വേണ്ടി അയക്കുവാൻ എന്തായിരുന്നു കാരണം? അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. 11 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ 11 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ. സ്തോത്രം. അപ്പോൾ ദാനിയേൽ ആരായിരുന്നു എന്ന് നാം ശ്രദ്ധിച്ചാൽ, ദാനിയേൽ ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു. ആർക്ക് ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു? ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു. ദാനിയേൽ, നിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചകളുടെ ഒക്കെ ആധാരം രാജാവിന് നിന്നോടുള്ള പ്രീതിയാണോ? കുടുംബക്കാർക്ക് നിന്നോടുള്ള സ്നേഹമാണോ? നാട്ടുകാർക്ക് നിന്നോടുള്ള മാന്യതയാണോ? നിൻ്റെ സഹപ്രവർത്തകർക്ക് നിന്നെക്കുറിച്ചുള്ള മതിപ്പാണോ? അതിലെല്ലാറ്റിലും ഉപരിയായി ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുന്ന ഏതൊരു മനുഷ്യനും പറയും, ദാനിയേൽ ദൈവത്തിന് പ്രിയനായിരുന്നു. അല്ല, ഏറ്റവും പ്രിയനായിരുന്നു. ദ മോസ്റ്റ് ബിലവഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം, ഒരു മനുഷ്യൻ്റെ ഉയർച്ചയുടെ അടിസ്ഥാനം അവൻ ദൈവത്താൽ എത്രയധികം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ശലോമോൻ രാജാവ് ലോകം കണ്ട ജ്ഞാനികളിൽ ഏറ്റവും വലിയവനാണ്. ലോകം കണ്ട നിർമ്മാതാക്കളിൽ ഏറ്റവും വലിയവനാണ്. ലോകം കണ്ട രാജാക്കന്മാരിൽ അഗ്രഗണ്യനാണ്. ഈ ശലോമോൻ്റെ വളർച്ചയുടെ പിമ്പിലൊരു കാരണമുണ്ടായിരുന്നു. ശലോമോൻ ദൈവത്താൽ അധികം സ്നേഹിക്കപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് ശലോമോന് മറ്റൊരു പേര് വരെയും നൽകപ്പെട്ടിരുന്നു, യെദിദ്യാവ് എന്ന് പേരിട്ടിരുന്നു, ദൈവത്തിൻ്റെ പ്രീതി നിമിത്തം. ആകയാൽ ദൈവവുമായുള്ള ബന്ധം, ദൈവത്തിന് തന്നോടുള്ള സ്നേഹമായിരുന്നു, ദൈവത്തിന് അത്രയും താൻ പ്രിയനായിരുന്നു എന്നുള്ളതായിരുന്നു ദാനിയേലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം. അവൻ അന്യദേശത്ത് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാം, ദൈവത്തിന് ശത്രുവായിത്തീരാം, അല്ലെങ്കിൽ അവിടുത്തെ രാജാവിന് പ്രിയനായിത്തീരാം, അവിടുത്തെ സ്നേഹിതർക്ക് ആ സംസ്കാരത്തിനൊക്കെ അവൻ പ്രിയനായിത്തീരാം. എന്നാൽ അതിലൊക്കെ ഉപരിയായി ദാനിയേൽ ആരായിരുന്നു? ദൈവത്തിന് പ്രിയനായിരുന്നു. ഇന്ന് ഈ വേദപാഠ ചിന്തയിൽ നമുക്ക് ഒരു നിശ്ചയം, നിർണയമെടുക്കാം, ദൈവത്തിന് പ്രിയനായിരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ കാരണം. ദൈവത്തിന് പ്രിയനായിരിക്കുക, ദൈവത്തിന് പ്രിയനായിരിക്കുക. ഏറ്റവും പ്രിയ പുരുഷ ദാനിയേലിനെ പലപ്പോഴും ദൈവം സംബോധന ചെയ്യുന്നതായ വിഷയമാണ്. ഏറ്റവും പ്രിയ പുരുഷ ഇന്ന് ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് കൺകൾ ഉയർത്തിയെന്ന് പറഞ്ഞട്ടെ, അപ്പാ എന്നെ അങ്ങേക്ക് ഏറ്റവും പ്രിയമുള്ളവനാക്കി തീർക്കണമേ, എന്നെ അങ്ങേക്ക് ഏറ്റവും പ്രിയമുള്ളവനാക്കി തീർക്കണമേ. ജീവിതത്തിൽ ബന്ധങ്ങളുണ്ടാകും, പക്ഷേ ആ ബന്ധങ്ങളെക്കാട്ടിലുപരി ആ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഒരു കുടുംബത്തിലേക്ക് നാം കടന്നു വന്നാൽ പിതാവും മക്കളും തമ്മിലുള്ളതായ ബന്ധമുണ്ട്. പിതാവും മക്കളും, മുൻപൊക്കെ നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തിൽ 10 മക്കൾ, 7 മക്കളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ആ മക്കളിൽ എല്ലാറ്റിലും വെച്ച് ആ വീട്ടിലെ പിതാവിന്, ആ വീട്ടിലെ മാതാവിന് ഏറ്റവും പ്രിയനായിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരിക്കും, ഒരു മകനുണ്ടായിരിക്കും. നാം യാക്കോബിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ യാക്കോബിൻ്റെ കുടുംബത്തിൽ യോസെഫ് പ്രിയനായിരുന്നു. യാക്കോബിൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ യേശാവിനെക്കാട്ടിൽ ഉപരിയായി യാക്കോബ് അവൻ്റെ അമ്മയാൽ സ്നേഹിക്കപ്പെട്ടിരുന്നു. അപ്രകാരം ദൈവവചനത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ
അമ്മയ്ക്കിഷ്ടമല്ലാത്ത മക്കളുണ്ടോ? എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ അതിലൊരു കുഞ്ഞിനോട് ആ അമ്മയ്ക്ക് ആ അപ്പനൊരു പ്രത്യേക ഇഷ്ടം കാണും. എന്താണ് ആ ഇഷ്ടത്തിൻ്റെ കാരണം? സൗന്ദര്യമായിരിക്കത്തില്ല ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനം. ഏതെങ്കിലും തൻ്റെ അമ്മയ്ക്ക് തൻ്റെ മകൻ്റെ സൗന്ദര്യം നോക്കി സ്നേഹിക്കുവോ? മകളുടെ സൗന്ദര്യം നോക്കി സ്നേഹിക്കുവോ? സ്നേഹിക്കുകയില്ല. ഒന്ന്, ആ ബന്ധമാണ് സ്നേഹത്തിൻ്റെ ആധാരം. രണ്ട്, ആ അമ്മയോട് ആ അപ്പനോട് ആ കുഞ്ഞ് കാണിക്കുന്ന പ്രതിബദ്ധതയും ആ കുഞ്ഞ് കാണിക്കുന്ന ആദരവും ആ കുഞ്ഞ് കാണിക്കുന്ന സ്നേഹവും ആ അപ്പൻ അവനോടുള്ള ബന്ധത്തെ ആ അപ്പന് അവനോ ആ അമ്മയ്ക്ക് അവനോടോ അവളോടോ ഉള്ള ബന്ധത്തെ ആഴമാക്കി തീർക്കും. ഇതുപോലെ ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മെല്ലാം. നമ്മളോട് ദൈവത്തിനൊരു സ്നേഹമുണ്ട്, നമ്മളോട് ദൈവത്തിനൊരു ബന്ധമുണ്ട്. പക്ഷേ അതിലുപരിയായി പ്രിയ പുരുഷൻ എന്നതിലുപരിയായി ഏറ്റവും പ്രിയ പുരുഷനായി എൻ്റെ ദൈവത്തിൻ്റെ മക്കളാണ് ഞങ്ങളെല്ലാം. പക്ഷേ ആ മക്കളിൽ വെച്ച് ദൈവത്തെ ഏറ്റവും പ്രസാദിപ്പിച്ച് ദൈവസ്നേഹം ഏറ്റവും വാങ്ങുന്ന ഒരുവൻ ഞാനായിരിക്കും എന്നൊരു ചിന്ത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രിയനായിരിക്കുന്ന ഒരു മകൻ, മാതാപിതാ ബന്ധത്തിൽ ഒരു മകനോ മകളോ ഏറ്റവും പ്രിയമായിരിക്കുന്നത് പോലെ ദൈവിക ബന്ധത്തിൽ ദൈവമാകുന്ന പിതാവിന് നമ്മൾ ഏറ്റവും പ്രിയ മക്കളായി കാണപ്പെടുക. പ്രിയ മക്കൾ, പ്രിയ മക്കൾ, പ്രിയ മക്കൾ. ആകയാൽ നാം മക്കളെന്നുള്ള ബന്ധത്തിൽ ഏറ്റവും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുന്നുവെങ്കിൽ, അനുസരണമുള്ളവരാകുന്നുവെങ്കിൽ നാം ദൈവത്തിന് പ്രിയ മക്കളായിരിക്കും. മക്കളും അപ്പനും എന്നതുപോലെ നാം ദൈവത്തിന് ഏറ്റവും പ്രിയരായിരിക്കാം. മറ്റൊരു വീക്ഷണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവിക ബന്ധത്തിൻ്റെ മറ്റൊരു തലം എന്തെന്നാൽ, ദൈവം യജമാനനും നാം ദാസന്മാരുമാണ്. ദൈവം യജമാനനും നാം ദാസന്മാരുമാണ്. നന്നായി അറിഞ്ഞുകൊള്ളണമേ, ദൈവം യജമാനനും നാം ദാസന്മാരുമാണ്. ദൈവത്തിൻ്റെ വേലക്കാരാണ്, കർത്താവിൻ്റെ വേലക്കാരാണ് നാം എല്ലാവരും. യജമാനന് അവൻ്റെ ദാസനോടൊരു സ്നേഹമുണ്ട്. യജമാനന് അവൻ്റെ ദാസനോട് ഒരു കടപ്പാടുണ്ട്. യജമാനൻ അവൻ്റെ ദാസനോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ഈ യജമാനൻ്റെ സകല ദാസന്മാരിലും വെച്ച് അവനൊരു ദാസനോട്, ചില ദാസന്മാരോട് വളരെയേറെ സ്നേഹമുണ്ടായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും ആ യജമാനന് ആ ദാസനോട് സ്നേഹമുണ്ടായിരിക്കുന്നത്? ആ ദാസനോടുള്ള സ്നേഹത്തിൻ്റെ കാരണം ആ ദാസൻ്റെ വിശ്വസ്തതയായിരിക്കും. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ രണ്ട് ദാസ്യ അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. മോശയും യേശുവും, ഇവർ രണ്ടുപേരും ദൈവഭവനത്തിൽ വിശ്വസ്തരായിരുന്നു എന്ന് പറയുന്നു. ആകയാൽ യജമാനനും ദാസനും എന്നുള്ള ബന്ധത്തിൽ വിശ്വസ്തത നാം പുലർത്തുന്നുവെങ്കിൽ, വിശ്വസ്തത എത്രത്തോളം നാം വിശ്വസ്തരായിരിക്കുന്നോ അത്രത്തോളം ദൈവമാകുന്ന യജമാനൻ ദാസരായിരിക്കുന്ന നമ്മളോട് പ്രിയമുള്ളവരായിരിക്കും. വിശ്വസ്തനായിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ വിളിക്കും ഏറ്റവും പ്രിയ പുരുഷ. അപ്പനെ പ്രസാദിപ്പിക്കുന്ന അനുസരണമുള്ള നല്ല മക്കളാകുന്നുവെങ്കിൽ നമ്മൾ ഏറ്റവും പ്രിയപുരുഷരായിരിക്കും. യജമാനൻ്റെ മുൻപാകെ നല്ല ദാസന്മാരായിരിക്കുന്നുവെങ്കിൽ, വിശ്വസ്ത ദാസന്മാരായിരിക്കുന്നുവെങ്കിൽ, ഒന്ന് ഞാൻ പറയട്ടെ, വിശ്വസ്ത ദാസന്മാരായിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നതായിരിക്കും. ആമേൻ. മൂന്നാമതായി, ഒരു നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്തോത്രം, ഒരു കാന്തയും കാന്തനും തമ്മിലുള്ളതായ ഒരു ബന്ധമാണ്, ഒരു ഭാര്യാഭർത്തൃ ബന്ധമാണ് ദൈവവും നാമും തമ്മിലുള്ളതായ ബന്ധം. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കുന്ന അനേക കുടുംബങ്ങളിലേക്ക് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ ആ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ആ ഭാര്യയോടുള്ള സ്നേഹത്തെക്കാട്ടിലും ഒരു പക്ഷേ മക്കളോടായിരിക്കും സ്നേഹം. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കാട്ടിലും തൻ്റെ കുഞ്ഞുങ്ങളോടായിരിക്കും. ഭർത്താവിനോട് സ്നേഹമുണ്ട്, ഭാര്യയോട് സ്നേഹമുണ്ട്. പക്ഷെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആദ്യകാലങ്ങളിലുള്ള ആ സ്നേഹത്തെ ഇന്നും സൂക്ഷിപ്പാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും ജീവിതത്തിൽ ആ ബന്ധത്തെ ഉലയാറുണ്ട്. എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ, എപ്പോഴും വളരെ വാർദ്ധക്യം ചെന്നിട്ടും ജീവിതത്തിൽ വിട്ടുപിരിയുവാൻ കഴിയാത്ത ആഴമേറിയ ബന്ധത്തെ സൂക്ഷിക്കുന്ന ധാരാളം ദാമ്പത്യ ബന്ധങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് പ്രായമേറെ ചെന്നിട്ടും അപ്പച്ച അമ്മച്ചിയോട് ഇത്ര സ്നേഹം? എന്താണ് പ്രായമേറെ ചെന്നിട്ടും അമ്മച്ചി അപ്പച്ചനോട് ഇത്ര ഇഷ്ടം? ആ അപ്പച്ചനും അമ്മച്ചിയും പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭർത്താവിനെയാണ്. കാരണം അവർ തമ്മിലുള്ളതായിട്ടുള്ള ആ ആഴമേറിയ സ്നേഹത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. ആകയാൽ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ മണവാട്ടിയായി നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം എത്രത്തോളം നമ്മുടെ ആത്മമണവാളനെ സ്നേഹിച്ച് ആത്മമണവാളനോട് പ്രിയമായിരിക്കുന്നുവോ, അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രിയമായിരിക്കുവാൻ. കാരണം പഴയ നിയമത്തിലെ സങ്കല്പങ്ങളിൽ, പഴയ നിയമ കാഴ്ചപ്പാടിൽ നാം അത് ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, രാജ്ഞിമാർ അനേകമുണ്ട്, കന്യകമാർ അനേകമുണ്ട്, രാജകുമാരികൾ അനേകമുണ്ട്, പക്ഷേ എൻ്റെ കന്യകയായിരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്നവൾ ഒരുത്തി മാത്രമെന്ന്. ആകയാൽ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാജകൊട്ടാരത്തിൽ അനേക രാജ്ഞിമാരും വെപ്പാട്ടിമാരും ഒക്കെയുണ്ടെങ്കിലും അവൻ്റെ കാന്തയായിരിക്കുന്ന, അതിൽ നിന്ന് പ്രത്യേകമായി സ്നേഹിക്കപ്പെടുന്ന, പ്രിയയായിരിക്കുന്ന ഒരുത്തി അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ പഴയ
പഴയ നിയമ രാജകീയ കാഴ്ചപ്പാട് വെച്ച് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഏറ്റവും പ്രിയയായിരിക്കുന്ന കാന്ത, മണവാളനോട് ചേർന്നിരിക്കുന്ന ഹൃദയമുള്ള മണവാട്ടി, നമുക്ക് ഏറ്റവും പ്രിയനായി കാണപ്പെടാം. മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു വരാം. നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ നാം ശ്രദ്ധിച്ചാൽ അതൊരു സ്നേഹബന്ധമാണ്, അതൊരു സ്നേഹിതനായ ബന്ധമാണ്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. മോശ ഒരു ദൈവത്തിൻ്റെ സ്നേഹിതനെ പോലെ ദൈവത്തോട് സംസാരിച്ചവനാണ്. ആകയാൽ ദൈവം എല്ലായ്പ്പോഴും മനുഷ്യനുമായി ഒരു സ്നേഹിതനായ ബന്ധം ആഗ്രഹിക്കുന്നു. നമുക്കൊക്കെ സ്നേഹിതരുണ്ടായിരിക്കും, ആഴമായ ബന്ധങ്ങളുള്ള സ്നേഹിതരുണ്ടായിരിക്കും. പക്ഷേ ഈ സ്നേഹിതരുടെയൊക്കെ കൂട്ടത്തിൽ നമുക്കൊരു സ്നേഹിതനുണ്ടായിരിക്കും, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്കുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹിതൻ. ആമേൻ. അവൻ നമുക്കൊരു പക്ഷേ കൂടപ്പുറപ്പായിരിക്കത്തില്ല, പക്ഷേ കൂടപ്പുറപ്പിനെക്കാട്ടിലും നമുക്കവരോടൊരു ബന്ധം കാണും. കൂടപ്പുറപ്പിനെക്കാട്ടിലും നമുക്കവരോടൊരു സ്നേഹം കാണും. കൂടപ്പുറപ്പിനെക്കാട്ടിലും നമുക്കവരോടൊരു ആത്മബന്ധം കാണും. എങ്ങനെയാണ് ഈ ബന്ധമുണ്ടായി വന്നത്? ആ സ്നേഹിതൻ നമ്മോട് കാണിച്ച ചില വിശ്വസ്തതകൾ, ആ സ്നേഹിതൻ നമുക്ക് വേണ്ടി ചെയ്ത ചില ത്യാഗങ്ങൾ, ആ സ്നേഹിതൻ നമുക്ക് വേണ്ടി ചെയ്തതായ ചില അർപ്പണങ്ങൾ, ചില കഷ്ടതകളിൽ നമ്മോട് കൂടെ നിന്നത്, ചില വേളകളിൽ നമ്മളെ സഹായിച്ചത്, ഏത് സങ്കടം നാം പറയുമ്പോഴും മൗനമായിട്ടിരുന്ന് കേട്ടത്, അങ്ങനെ നമുക്ക് വേണ്ടി എന്തിനു നമ്മോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞ ചില സുഹൃത്തു ബന്ധങ്ങളുണ്ട്. ഏറ്റവും പ്രിയപുരുഷൻ എന്ന് പറയപ്പെടുന്നത് ദൈവീക ബന്ധത്തിലും നാം ദൈവത്തിന് സ്നേഹിതരാണ്. ദൈവത്തിന് ഒരു ഹായ് ബൈ പറഞ്ഞു പോകുന്ന ഒരു സ്നേഹിതരായി നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം. ദൈവത്തെ കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്നേഹിതരായി നമുക്ക് ജീവിക്കാം. പക്ഷേ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. കഷ്ടകാലത്തിൽ അവൻ സഹോദരനായി തീരുന്നു എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ ആഴമായി സ്നേഹിച്ച് ആ സ്നേഹബന്ധത്തിന് ഇടിവ് വരാതെ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന യേശുവിന് വേണ്ടി, എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ദൈവത്തിന് വേണ്ടി എൻ്റെ പ്രാണൻ പോയാലും, എൻ്റെ ചങ്ക പിളർന്നു കൊടുക്കേണ്ടി വന്നാലും, എൻ്റെ കരൾ പകുത്തു കൊടുക്കേണ്ടി വന്നാലും, ഞാൻ എൻ്റെ പ്രാണപ്രിയന് വേണ്ടി, എൻ്റെ സ്നേഹിതന് വേണ്ടി ഞാൻ ചെയ്യും. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സ്നേഹമാണെന്ന് ഒരാത്മബന്ധം ദൈവവുമായിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ വിളിക്കും ഏറ്റവും പ്രിയപുരുഷ, ഏറ്റവും പ്രിയപുരുഷ. ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മറുപടി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ്റെ ഉപവാസത്തിൻ്റെ തീക്ഷ്ണത കൊണ്ടാണോ, അവൻ കരങ്ങൾ ഒത്തിരി നേരം മലർത്തിപ്പിടിച്ചത് കൊണ്ടാണോ, അവൻ പച്ചവെള്ളം കുടിക്കാതെ ഉപവസിച്ചത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ദാനിയേൽ ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവ സ്വർഗത്തിൽ നിന്ന് ആളയച്ചത്? അവൻ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവനായിരുന്നു. ഞാനൊന്ന് പറയട്ടെ, പ്രാർത്ഥനയിൽ ഏറെ നേരം മുഴങ്കാലിൽ കുത്തി നിൽക്കുന്നതോ, ഏറെ നേരം കൈകൾ ഉയർത്തി നിന്ന് ഒരു ത്യാഗം ചെയ്യുന്നതോ, ജഡാഭ്യാസം കൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തിൽ നിന്ന് മറുപടി പ്രാപിക്കാൻ കഴിയത്തില്ല. എത്രത്തോളം നമ്മൾ ദൈവത്തിന് പ്രിയമുള്ളവരായിരിക്കുന്നു, എത്രത്തോളം നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളവരായിരിക്കുന്നു, എത്രത്തോളം കർത്താവിനാൽ നാം സ്നേഹിക്കപ്പെടുന്നോ, അത്രത്തോളം നമ്മൾ ഉയർത്തപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. എവിടെയൊക്കെ ജനം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിമ്പിൽ അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മയും കഷ്ടങ്ങളും കടന്നു വന്നേക്കാം, പക്ഷേ ദൈവത്താൽ അവൻ സ്നേഹിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവത്തെ അവൻ സ്നേഹിക്കുന്നുവെങ്കിൽ അതും അവന് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയ പുരുഷൻ, ദ മോസ്റ്റ് ബിലവഡ്, അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ സ്തോത്രം, അത് ജീവിതത്തിൻ്റെ വളർച്ചയുടെ, അനുഗ്രഹത്തിൻ്റെ, ഉയർച്ചയുടെ കാരണമായിരിക്കും. ഈ വേദപാഠ ധ്യാനത്തിൽ എത്ര പേർ തങ്ങളുടെ ജീവിതത്തെ അവലോകനം ചെയ്യും? ദൈവമേ, ഞാൻ അങ്ങേക്ക് ഏറ്റവും പ്രിയനായി ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അങ്ങേക്ക് ഏറ്റവും പ്രിയനായിരിക്കാൻ എനിക്ക് കഴിയണമേ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് പ്രിയരായിരിക്കട്ടെ, നാം ദൈവത്തിന് പ്രിയരായിരിക്കട്ടെ. നാം ദൈവത്തിന് പ്രിയരായിരിക്കുന്നുവെങ്കിൽ ദാനിയേലിൻ്റെ ജീവിതം പറയുന്നു, അതാണ് ദാനിയേലിൻ്റെ അടുക്കൽ ദൂതൻ വന്നവനെ വിടുവിപ്പാൻ കാരണമായി തീർന്നത്. നമുക്ക് എട്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരാം. എട്ടാമത്തെ വിഷയം ധ്യാനിച്ച് അടുത്ത ആഴ്ചയിൽ നമുക്ക് ദാനിയേലിൻ്റെ തുടർ പഠനത്തിലേക്ക് കടക്കാം. ദാനിയേൽ അനുഗ്രഹിക്കപ്പെടുവാനുള്ള എട്ടാമത്തെ വിഷയം, ആ എട്ടാമത്തെ വിഷയത്തെ നമുക്ക് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ അവസാന വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലെ, നീയോ അവസാനം വരെ പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഇവിടെ ദാനിയേലിൻ്റെ ഉയർച്ചയുടെ എട്ടാമത്തെ തലത്തെ നമുക്ക് കാണുവാൻ കഴിയും. എവിടെയാണ് ദാനിയേൽ ഉയർത്തപ്പെടുന്നത്? ദാനിയേലിന് പറയുകയാണ്, ദാനിയേൽ, ഈ ഭൂമിയിൽ നീ അനുഭവിച്ച നന്മകളുണ്ടല്ലോ, നീ ബാബേലിൻ്റെയും കൽദയൻ്റെയും പേർഷ്യൻ്റെയും മേധ്യൻ്റെയും ഒക്കെ രാജ്യ സാമ്രാജ്യങ്ങളിൽ ഉന്നത പദവി വഹിച്ചവനാണ്, പക്ഷേ നിൻ്റെ അനുഗ്രഹങ്ങൾ തീർന്നിട്ടില്ല ദാനിയേൽ. നിനക്കിനിയും ഒരു അനുഗ്രഹമുണ്ട്, അതെന്താണെന്നറിയാമോ? നീ ഓഹരി പ്രാപിക്കുന്ന ഒരു ദിവസം, അതാണ് നിൻ്റെ ഉയർച്ചയുടെ ഏറ്റവും പരമോന്നത മണ്ഡലം. നീ മാനിക്കപ്പെടും ദാനിയേൽ, നീ ഉയർത്തപ്പെടും ദാനിയേൽ,
നീ അനുഗ്രഹിക്കപ്പെടും ദാനിയേൽ. എന്താണ് കാരണം? 13 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നീയോ അവസാനം വരെ പൊയ്ക്കൊള്ളുക, അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. അടുത്തത്, നീ വിശ്രമിച്ച് നിൻ്റെ കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരിക. അവിടെ ദാനിയേലിനോട് ദൂതൻ പറയുകയാണ്, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. നീ പോയി ഉറങ്ങാനല്ല പറഞ്ഞത്, പോയി കിടന്ന് ഉറങ്ങുന്നല്ല പറഞ്ഞു, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. എന്തായിരിക്കും ദാനിയേലിനോട് ഇങ്ങനെ പറഞ്ഞത്? ദൈവം ദാനിയേലിനെ നോക്കുമ്പോൾ ദാനിയേൽ നന്നേ അധ്വാനിച്ചവനാണ്, ദാനിയേൽ നന്നേ അധ്വാനിച്ചവനാണ്. ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം ദാനിയേൽ അധ്വാനിച്ചു എന്നുള്ളതാണ്. അവൻ ദൈവസന്നിധാനത്തിങ്കൽ ഉപവാസത്തിൽ അധ്വാനിച്ചു, പ്രാർത്ഥനയിൽ അധ്വാനിച്ചു. പ്രവാചകന്മാരുടെ പഴയ ചുരുളുകൾ കണ്ടെത്തുവാനും അതിലെ രേഖകളെ അറിവാനും അവൻ അധ്വാനിച്ചു. അവൻ വെളിപ്പാടുകൾക്കായി അധ്വാനിച്ചു. അവൻ വളരെയേറെ അധ്വാനിച്ചു. എല്ലാ കാലത്തും ഒരധ്വാനശീലം ദാനിയേലിനുണ്ടായിരുന്നു. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തിൽ, കുടുംബജീവിതമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, ഭൗമിക മേഖലയാകട്ടെ, എവിടെയും നാം ആക്കപ്പെടുന്ന ഇടത്ത്, നാം നിയമിക്കപ്പെടുന്ന ഇടത്ത് അധ്വാനശീലമുള്ളവരാണെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും. നീ പോയി വിശ്രമിച്ചു കൊള്ളുക. അധ്വാനിച്ച് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ദാനിയേലിനെ കണ്ടിട്ട് ദൈവത്തിൻ്റെ ദൂതം പറഞ്ഞു, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, നിൻ്റെ പ്രയത്നങ്ങൾ കർത്താവിൽ വ്യർത്ഥമല്ല. വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ വേഗത്തിൽ വരുന്ന യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയെ പറഞ്ഞിട്ട് പറയുകയാണ്, കൂലിയും പ്രതിഫലവും അവൻ്റെ കയ്യിലുണ്ട്. ആർക്കാണ് കൂലി നൽകുന്നത്? അധ്വാനിച്ചവന്. ആർക്കാണ് പ്രതിഫലം നൽകുന്നത്? വിശ്വസ്തതയോടെ അധ്വാനിച്ചവർക്ക്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം, ഉയർച്ചയുടെ അടിസ്ഥാനം അധ്വാനമാണ്. ആത്മീയമായ അധ്വാനം, ഭൗമികമായ അധ്വാനം, സ്നേഹത്തിൻ്റെ പ്രയത്നങ്ങൾ. ഈ വേദപാഠ ദിനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അധ്വാനങ്ങൾ ഒരിക്കലും വ്യർത്ഥമല്ല. നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് ദൈവം പ്രതിഫലം തരും. ആ അധ്വാനങ്ങൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായിരിക്കും. ദാനിയേലിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ദാനിയേൽ വിശ്രമിക്കാൻ പോയി. അങ്ങനെയെങ്കിൽ ആ ദാനിയേലിൻ്റെ 12 അധ്യായങ്ങളും എന്തായിരുന്നു? ദാനിയേലിൻ്റെ 12 അധ്യായങ്ങളും അധ്വാനത്തിൻ്റെ അധ്യായങ്ങളായിരുന്നു. അധ്വാനത്തിൻ്റെ അധ്യായങ്ങളാണ് നിൻ്റെ ജീവിതത്തിലെങ്കിൽ ആ പുസ്തകം അവസാനിക്കുന്നത് വിശ്രമത്തോടുകൂടെ ആയിരിക്കും. ആ വിശ്രമം ഒരു ഓഹരിക്കായിട്ടുള്ള വിശ്രമമാണ്, ഒരു മാന്യതയ്ക്കായിട്ടുള്ള വിശ്രമമാണ്. അടുത്തതായി വിശ്രമിക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്? സൂര്യൻ അസ്തമിച്ച് വെയിലാറി നിഴൽ കാണാതെയായി ഇരുട്ടാകുമ്പോൾ അവനെ വിശ്രമിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദാനിയേൽ പകലുള്ളിടത്തോളം പ്രവർത്തിച്ചവനായിരുന്നു. നമുക്ക് പ്രവർത്തിക്കാം, കർത്താവിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം, കർത്താവിൻ്റെ നാമത്തിൽ അധ്വാനിക്കാം. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ മേഖലകളിൽ, അത് തൊഴിലിടങ്ങളാകട്ടെ, കുടുംബജീവിതമാകട്ടെ, അധ്വാനിക്കുന്നവനെ ആദരിക്കുന്ന ഒരു ദൈവം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ, എൻ്റെ ദൈവം അധ്വാനിക്കുന്നവനെ ആദരിക്കുന്ന ദൈവം, അധ്വാനിക്കുന്നവനെ ആദരിക്കുന്ന ദൈവം, അധ്വാനിക്കുന്നവനെ ആദരിക്കുന്ന ദൈവം. ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു, ഷൗൽ കഴുതകളെ പാലിച്ചുകൊണ്ടിരുന്നു, എലീശ കാളയെ പൂട്ടി ഉഴുവിച്ചുകൊണ്ടിരുന്നു, ആമോസ് അത്തിപ്പഴം പെറുക്കി നടന്നുകൊണ്ടിരുന്നു, മത്തായി ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നു, പത്രോസും മീൻ പിടിച്ചുകൊണ്ടിരുന്നു, യോഹന്നാനും യാക്കോബും വല നന്നാക്കിക്കൊണ്ടിരുന്നു. അധ്വാനിക്കുന്നവനെ ആദരിക്കുന്ന ദൈവം. അവരെല്ലാം യേശു തിരഞ്ഞെടുത്തു. പൗലോസ് കൂടാരപ്പണി ചെയ്തുകൊണ്ട് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു. അധ്വാനിക്കുന്നവൻ ആദരിക്കപ്പെടും. നമുക്കും ആഗ്രഹിക്കാം അധ്വാനശീലമുള്ളവരായിരിക്കാം. ദൈവം അത് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.